ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാ വീട്ടിലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കാണുന്ന അലക്കുകല്ല് അങ്ങനെ എൻ്റെ വീട്ടിലും ഉണ്ടാക്കി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു അലക്കുകല്ല് വീട്ടിലും ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പണിക്കാരൻ ചേട്ടനുണ്ട്, പ്രസാദ് എന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടൻ വന്നപ്പോൾ ആ ചേട്ടന് വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ആ ചേട്ടൻ അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി തന്നു. നല്ല വലിയ കുഴിയാണ് ഇതിന് ഉണ്ടാക്കിയത്. വലിയ ബ്ലാങ്കറ്റായാലും എല്ലാം സോപ്പ് പൊടിയിൽ മുക്കി വയ്ക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു വലിയ കുഴി തന്നെ ആ ചേട്ടൻ ഇതിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അലക്കാൻ പറ്റിയൊരു കല്ല് തന്നെയായിരുന്നു. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി വർക്കുണ്ട്. അതിനെ താഴത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കുറച്ചുകൂടി കംപ്ലീറ്റ് ആവാനുണ്ടായിരുന്നു. അവിടെ ചേട്ടൻ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് നിൽക്കാനുള്ള രൂപത്തിൽ നല്ലതുപോലെ കോൺക്രീറ്റ് ചെയ്ത് തന്നു. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇതിന് എത്ര ദിവസത്തെ പണി വന്നു എന്നും ഏതൊക്കെ സാധനങ്ങൾ എത്രയൊക്കെ വെച്ചിട്ട് കൂട്ടേണ്ടി വന്നു എന്നും നമുക്ക് ആ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. കല്ല് താപൊക്കെ എടുക്കുകയാണെങ്കിൽ 50 കല്ല് വേണം. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലക്കല്ല് ഇതുപോലുള്ള വേസ്റ്റ് കല്ലോടാണ് പറഞ്ഞത്. മുകളിലെ ഓട് മൂലോട് കട്ട് ചെയ്തിട്ട് മുകളില് ടൈലിന്റെ പകരം കൊടുത്തിട്ടുണ്ട്. ഇതില് സിങ്കിന്റെ ഉള്ളിലത്തെ ഒരു സാധനമാണ്, അതിന്റെ പേര് എനിക്കറിയില്ല. അതെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം അതിൽ പുറത്തേക്ക് പോകും. അതിന് ഇതിനെയും പൈപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് സംബന്ധിച്ച് വേസ്റ്റ് മാത്രമേ ഉള്ളൂ. കരിങ്കല്ല്, കക്കറ കല്ല്, മണ്ണ്, വേസ്റ്റ് മണ്ണ് ഒഴിവാക്കണമാണ്. അതുപോലെ താഴത്ത് കോൺക്രീറ്റ് ഇട്ടതും ഇത് 2 ചട്ടി സിമെന്റിന്റെ കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ. കണ്ടാ തോന്നില്ല, ഇത് ഓട് സാധനമൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ. അത് കവറിങ് മാത്രമാണ്, ഇത് പൊട്ടുന്നില്ല. എത്ര ദിവസത്തെ പണി വന്നു ചേട്ടാ? ഒന്നര പണി. ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1.5 എന്തായാലും വരും. ഫസ്റ്റ് ഡൈ ചെയ്ത് പിന്നെ ഫിനിഷ് വർക്കാകുമ്പോൾ 1.5 വരും. വെള്ളം ലീക്ക് ആവുന്നില്ല, വെറും ഗ്രൗട്ട് മാത്രമാണ് ഇതിന്. വേറെ ഒന്നും ഇത് ചേർത്തിട്ടില്ല, സിമെന്റ് മാത്രം തേച്ചിട്ടാക്കിയാണ്. വെള്ളം ലീക്ക് ആവില്ല. രണ്ടുമൂന്ന് വരെ പൈപ്പ് ഈ സൈഡിലേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാ ഇവിടെ കോൺക്രീറ്റ് ഇടാൻ പോവാണ്. ഈ ഓടൊക്കെ പരത്തി അതൊരു 1.5 ചട്ടി സിമെന്റ് ഫ്ലറ്റിലിട്ട് കോൺക്രീറ്റ് ഇടും. കുറെ ഏകദേശം ഇതുപോലെ തന്നെ അങ്ങോട്ടും പോകും. വേസ്റ്റ് ഒഴിവാക്കുക എന്നാണ് നമ്മളെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ ചേട്ടാ, താങ്ക് യു.